ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ പ്രധാന വാർത്തകൾ രാജ്യത്ത് രണ്ടു പേർക്ക് കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർണാടകയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഒമിക്രോൺ ഭീഷണി നേരിടാൻ കേരളം സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് എഴുന്നൂറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികളെക്കുറിച്ച് ലോക്സഭയിൽ ചർച്ച തുടരുന്നു ഡാം സുരക്ഷാ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിച്ചു കാർഷിക നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇന്ന് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു മുന്നറിയിപ്പില്ലാതെ മുല്ലപ്പെരിയാർ ഡാം തുറന്നതിൽ ആശങ്ക അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ഐഎസ്എല്ലിൽ ഇന്ന് ജംഷഡ്പൂർ ഹൈദരാബാദ് പോരാട്ടം ഇന്ത്യയിൽ രണ്ടുപേർക്ക് കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർണാടകയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇവരുടെ സമ്പർക്ക പട്ടിക തിരിച്ചറിഞ്ഞ് പരിശോധന തുടരുന്നതായി ആരോഗ്യ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ അറിയിച്ചു രാജ്യങ്ങളിലായി മുന്നൂറ്റി പേർക്കാണ് ലോകത്ത് ഇതുവരെ കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചിട്ടുള്ളത് രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികളെക്കുറിച്ച് ചട്ടം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രകാരമുള്ള ചർച്ചകൾ ലോക്സഭയിൽ തുടരുന്നു ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചർച്ച ഏറെ പ്രസക്തമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ചൂണ്ടിക്കാട്ടി വിശദാംശങ്ങളിലേക്ക് ശിവസേന എം പി വിനായക് റാവത്താണ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും കേന്ദ്ര സംസ്ഥാന ആരോഗ്യമന്ത്രിമാർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു ധാരാവി ഉൾപ്പെടെയുള്ള മേഖലകൾ കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിന് മാതൃകയായതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ പി എം കെയേഴ്സ് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ അറുപത് ശതമാനം വെന്റിലേറ്ററുകളും പ്രവർത്തനക്ഷമമല്ലെന്നും മഹാരാഷ്ട്രയ്ക്ക് അനുവദിച്ച ആയിരത്തി അഞ്ഞൂറ് പി എസ് എ ഓക്സിജൻ പ്ലാന്റിൽ മുന്നൂറ്റി അറുപത്തിമൂന്നെണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നും വിനായക് റാവത്ത് ചൂണ്ടിക്കാട്ടി കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് എല്ലാ ജനങ്ങൾക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് എം പി ഗൌരവ് ഗൊഗോയ് പറഞ്ഞു സ്വകാര്യ ആശുപത്രികളിൽ കെട്ടിക്കിടക്കുന്ന വാക്സിൻ ഫലപ്രദമായി വിതരണം ചെയ്യണമെന്നും വാക്സിൻ ബൂസ്റ്റർ ഡോസിന് അനുമതി നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഡി എം കെ എ ഐടി സി വൈഎസ്ആർ കോൺഗ്രസ് ബി ജെ ഡി ടി ഡി പി തുടങ്ങിയ വിവിധ കക്ഷി നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി രാജ്യസഭ ഇന്ന് ഡാം സുരക്ഷാ ബിൽ പരിഗണിച്ചു ഡാമുകളുടെ സുരക്ഷിതമായ പ്രവർത്തനം കൃത്യമായ പരിശോധന അറ്റകുറ്റപ്പണികൾ എന്നിവ ഉറപ്പുവരുത്തുന്നതാണ് ഈ ബിൽ കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്ര ഗജേന്ദ്രസിംഗ് ഷെഖാവത്താണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ഡാമുകളും അന്തർ സംസ്ഥാന നദികളിലാണെന്നും ഇവയുടെ സുരക്ഷ വളരെ പ്രധാനമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഡാമുകൾ തകരാനിടയായാൽ മനുഷ്യജീവന് കനത്ത നാശം നേരിടേണ്ടി വരുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തിൽ കടന്നു കയറുന്നതല്ല ഈ നിയമമെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ബിൽ സംസ്ഥാനങ്ങളുടെ അവകാശത്തെ ഹനിക്കുന്നതാണെന്ന് കോൺഗ്രസ് ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി ബിൽ സംസ്ഥാനങ്ങളെ ശാക്തീകരിക്കുമെന്ന് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗം അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ഡി അംഗം ടി കെ എസ് ഇളങ്കോവൻ ആവശ്യപ്പെട്ടു വ്യോമയാന സർവീസുമായി ബന്ധപ്പെട്ട മുപ്പത്തിയൊന്ന് രാജ്യങ്ങളുമായി ഇന്ത്യ എയർ ബബിൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് സിവിൽ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പത്ത് രാജ്യങ്ങളുമായി കൂടി കരാർ ഒപ്പുവയ്ക്കാൻ പദ്ധതിയിടുന്നതായും അദ്ദേഹം ലോക്സഭയെ അറിയിച്ചു ഒമിക്രോൺ വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ പതിനൊന്ന് രാജ്യങ്ങളെയാണ് അപകട സാധ്യതയുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി യു കെ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ ചൈന ന്യൂസിലാൻഡ് ഇസ്രായേൽ സിംഗപ്പൂർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഒൻപതിനായിരം മെഗാവാട്ടിന്റെ ആണവ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് രാജ്യസഭയെ അറിയിച്ചു രണ്ടായിരത്തിയൊന്നോടെ നാനൂറ്റി അൻപത് മെഗാവാട്ട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് രാജ്യത്തെ ആണവ നിലയങ്ങളെ ഉയർത്തുകയാണ് പുതിയ പദ്ധതികളിലൂടെ ലക്ഷ്യമാക്കുന്നത് ഗോരഖ്പൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആണവനിലയം എത്രയും വേഗം രാജ്യത്തിന് സമർപ്പിക്കുമെന്നും അൽഫോൺസ് കണ്ണന്താനം എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ അറിയിച്ചു ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ നിന്ന് ചെന്നൈ വിമാനത്താവളത്തെ നീക്കം ചെയ്തതിനെതിരെ ലോക്സഭയിൽ പ്രതിഷേധം തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി ടി ആർ ബാലുവാണ് ചോദ്യോത്തരവേളയിൽ വിഷയം ഉന്നയിച്ചത് ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ ഡി അംഗങ്ങൾ ശക്തമായ പ്രതിഷേധം സഭയിൽ ഉയർത്തി ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായും മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ഒമിക്രോൺ ഭീഷണി നേരിടാൻ കേരളം സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെത്തുന്നവരെ കർശനമായ ക്വാറന്റൈനിന് വിധേയരാക്കും വാക്സിൻ എടുക്കാത്തവർ ഉടൻ തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ ഒമിക്രോണുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകളുടെ മാർഗ്ഗരേഖ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കർണാടകയിൽ ഒമിക്രോൺ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ൂറിനിടെഴുന്നൂറ്റി രണ്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് എട്ട് പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അറുപത്തിയാറ് മരണങ്ങളും അപ്പീൽ നൽകിയ മരണങ്ങളും കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം മുന്നറിയിപ്പില്ലാതെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന തമിഴ്നാടിന്റെ നടപടിയിൽ ആശങ്ക അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് കത്തയച്ചു മുന്നറിയിപ്പ് നൽകിയതിനുശേഷം പകൽ സമയത്ത് മാത്രം ഷട്ടറുകൾ ഉയർത്തണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു ഇന്ന് പുലർച്ചെ മുന്നറിയിപ്പില്ലാതെ പത്ത് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയതിനു പിന്നാലെ വള്ളക്കടവ് ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറിയത് ജനത്തെ ഭരിഭ്രാന്തരാക്കിയിരുന്നു മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നുവിട്ട തമിഴ്നാടിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഈ മാസം പത്തിന് സുപ്രീംകോടതി കേസ് പരിഗണിക്കുമ്പോൾ തമിഴ്നാടിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ച ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ഒന്നിലേറെ തവണ വീഴ്ച സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മേൽനോട്ട സമിതിയുടെ ഇടപെടലും സംസ്ഥാനം ആവശ്യപ്പെടും കാർഷിക നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു മൂന്ന് നിയമങ്ങളും പിൻവലിക്കാനുള്ള തീരുമാനത്തിന് നടപ്പ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പാർലമെന്റ് അംഗീകാരം നൽകിയിരുന്നു കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ജവാദ് ചുഴലിക്കാറ്റിനെ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു ചുഴലിക്കാറ്റ് ബാധിക്കാനിടയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജീകരിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു ഒഡീഷയുടെ തെക്കൻ തീരത്തിനും ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരത്തിനുമിടയിൽ ശനിയാഴ്ചയോടെ ജവാദ് തീരം തൊടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ക്യാബിനറ്റ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ദേശീയ ദുരന്ത നിവാരണ സേന ഡയറക്ടർ ജനറൽ ഐ ഡയറക്ടർ ജനറൽ എന്നിവർ പങ്കെടുത്തു അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾക്കൊപ്പം സാമൂഹിക ധാർമ്മികതയും ആവശ്യമാണെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര അംബേദ്കർ ഉച്ചകോടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അഹിംസയ്ക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും ഡോക്ടർ അംബേദ്കർ പ്രാധാന്യം നൽകിയിരുന്നതായും രാഷ്ട്രപതി പറഞ്ഞു പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരുടെ സാമ്പത്തിക വിദ്യാഭ്യാസ ഉന്നമനത്തിൽ അദ്ദേഹം അതീവ താൽപര്യം പ്രദർശിപ്പിച്ചിരുന്നതായും രാഷ്ട്രപതി ചടങ്ങിൽ ദിവ്യാംഗർക്കുള്ള വിവിധ ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാളെ സമ്മാനിക്കും ദിവ്യാംഗരുടെ ക്ഷേമത്തിനായി വിശിഷ്ട സേവനം കാഴ്ചവെച്ച സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും സംസ്ഥാനങ്ങൾക്കും അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായ നാളെ രാഷ്ട്രപതി പുരസ്കാരങ്ങൾ നൽകും ഡൽഹിയിലെ വായുമലിനീകരണം തടയുന്നതിനുള്ള സർക്കാർ നടപടികളിൽ സുപ്രീംകോടതി അതൃപ്തി രേഖപ്പെടുത്തി ഡൽഹിയിലെ സ്കൂളുകൾ തുറക്കുന്നതിൽ ഡൽഹി സർക്കാരിനെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ജസ്റ്റിസ് എ വി രാമണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് അതേസമയം ഡൽഹിയിലെ സ്കൂളുകൾ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനായി ഇന്ത്യ ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി കേന്ദ്ര മന്ത്രി അനുരാഗ് താക്കൂർ ഇതിനായി അന്താരാഷ്ട്ര തലത്തിൽ മികവ് തെളിയിച്ച ഏഴ് കായിക താരങ്ങളെ ഉൾപ്പെടുത്തി ഒളിമ്പിക്സ് സജ്ജീകരിച്ചതായി മന്ത്രി വ്യക്തമാക്കി താരം അഞ്ജു ബോബി ജോർജ് ഫുട്ബോൾ താരം ബൈച്ചു ബൂട്ടിയ തുടങ്ങിയവർ ഇതിൽ അംഗങ്ങളാണ് ഐഎസ്എല്ലിൽ ജംഷഡ്പൂർ ഹൈദരാബാദിനെ നേരിടുന്നു ഗോവയിലെ ബംബോളിം സ്റ്റേഡിയത്തിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത് ഇന്ത്യ ന്യൂസിലാൻഡ് ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ നടക്കും മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം കാൺപൂരിൽ സമനില വഴങ്ങിയതിനു ശേഷം ഈ മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കാനാണ് ഇരു ടീമുകളും പരിശ്രമിക്കുന്നത് എന്നാൽ മഹാരാഷ്ട്രയിൽ ഇപ്പോഴും തുടരുന്ന കനത്ത മഴ ആശങ്ക പരത്തുന്നുണ്ട് രാജ്യത്ത് രണ്ടുപേർക്ക് കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർണാടകയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഒമിക്രോൺ ഭീഷണി നേരിടാൻ കേരളം സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് നിന്ന് നാലായിരത്തി എഴുന്നൂറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികളെക്കുറിച്ച് ലോക്സഭയിൽ ചർച്ച തുടരുന്നു ഡാം സുരക്ഷാ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിച്ചു കാർഷിക നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇന്ന് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു മുന്നറിയിപ്പില്ലാതെ മുല്ലപ്പെരിയാർ ഡാം തുറന്നതിൽ ആശങ്ക അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ഐഎസ്എൽ ഇന്ന് ജംഷഡ്പൂർ ഹൈദരാബാദ് പോരാട്ടം വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഒൻപത് മണിക്ക്